ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ എം പി ശ്രീ ശശി തരൂർ, ബഹുമാന്യനായ കരമന ജയൻ, ശ്രീ ബി ഹരികുമാർ, അയിലം ഉണ്ണികൃഷ്ണൻ, ബഹുമാന്യയായ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ പ്രദീപ്, കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന രാജേഷ് എസ് ആർ, വേദിയിലും ഒരുപാട് ബഹുമാന്യരായ വ്യക്തിത്വങ്ങളുണ്ട്. ശ്രീ മണ്ണടി ഹരി അവരുൾപ്പെടെയുള്ള ആളുകളുണ്ട്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഹ്രസ്വവും സരസവുമായ വാക്കുകളിൽ കൂടിയാണെങ്കിലും നമ്മുടെ എം പി ബഹുമാന്യനായ അടൂർ ഭാസിയെക്കുറിച്ച് ഏകദേശമായ ചില വിവരങ്ങൾ നമുക്ക് നൽകുകയുണ്ടായി. ആദ്യമായി ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരാഴ്ച കാലത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി വളരെ ഹൃദ്യമാക്കുന്നതിൽ, ലളിതമാണെങ്കിലും അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തട്ടുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നതിന് ഇവർ കാണിച്ച ആ ഒരു ചാതുരി പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. മലയാള സിനിമയെ തൻ്റെ 700-ൽ പരം ചിത്രങ്ങളിലൂടെ അവിസ്മരണീയമാക്കിയ മഹാനായ ഒരു കലാകാരൻ്റെ നമ്മുടെയൊക്കെ സ്മൃതിപഥത്തിലെ മധുരസ്മരണകൾ എന്നും ഓർക്കുന്ന തരത്തിൽ മലയാളം അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. നമ്മളെല്ലാവരുടെയും കലാഹൃദയങ്ങളിൽ അവശേഷിക്കുന്ന ചില തിരുശേഷിപ്പുകളുണ്ട്. അത് ആ കലാകാരന്മാർ എപ്പോൾ മൺമറഞ്ഞാലും അനിതര സാധാരണമായ അവരുടെ ശൈലി ഓരോരുത്തരുടെയും മനസ്സിൽ എന്നും തങ്ങി നിൽക്കും. അടൂർ ഭാസിയെ സംബന്ധിച്ചിടത്തോളം, മലയാള ഹാസ്യ സിനിമയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം, ആസ്വാദനത്തെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന് മുമ്പും ശേഷവും എന്ന് മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയൂ. ഇത്ര അസാധാരണമായ നിലയിൽ മലയാള സിനിമയെ പരിപോഷിപ്പിച്ച ഒരു മഹാന്റെ ഓർമ്മകളാണ് നമ്മളെല്ലാവരും ഇവിടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ എല്ലാവിധ നന്മകളും നേരുന്നു. 20-ാം തീയതിയാണ് ഇതിൻ്റെ സമാപനം ഇവിടെ വച്ചിരിക്കുന്നത്. അന്നുവരെയുള്ള എല്ലാ പരിപാടികൾക്കും ഇവിടെ നേരത്തെ വന്ന സമയത്ത് കാണുകയുണ്ടായി. ഒരുപാട് കുഞ്ഞുങ്ങൾ വലിയ കലാപരത ഇവിടെ വെളിവാക്കുകയുണ്ടായി. ജഡ്ജസിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുകയുണ്ടായി. വളരെ ആരോഗ്യപരമായ വിമർശനങ്ങൾ കേൾക്കുകയുണ്ടായി. അവരുടെയൊക്കെ വളർച്ചയ്ക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുകയുണ്ടായി. എല്ലാവിധ നന്മകളും നേരുന്നു. ഇനിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.